കോവിഡ് വ്യാപനത്തെ തുടർന്ന് കടുത്തുരുത്തിയിലും മാഞ്ഞൂരിലും അതീവ ജാഗ്രത. കുറുപ്പന്തറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ രണ്ട് ജീവനക്കാർക്കു കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. പഞ്ചായത്ത് ഓഫീസിലെയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെയും 50 ജീവനക്കാർ ക്വാറന്റൈനിൽ. മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തും കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തും നിലവിൽ കോവിഡ് ഭീതിയിലാണ്. കോവിഡ് വ്യാപനം വലിയ ആശങ്കയാണ് ജനങ്ങളിൽ പരത്തിയിരിക്കുന്നത്. മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ ജീവനക്കാരിയും മാഞ്ഞൂർ ഫാമിലി ഹെൽത്ത് സെന്ററിലെ നഴ്സും കോതനല്ലൂരിൽ ക്വാറന്റൈൻ സെന്ററിൽ ഭക്ഷണം എത്തിച്ചിരുന്ന ജീവനക്കാരനും ഗ്രാമപഞ്ചായത്ത് സർവലൻസ് വഴി നടത്തിയ പരിശോധനയിൽ വെള്ളിയാഴ്ച രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇതോടെ ഗ്രാമപഞ്ചായത്തും ഫാമിലി ഹെൽത്ത് സെന്ററും ജനകീയ ഹോട്ടലും അടയ്ക്കുകയായിരുന്നു. ശനിയാഴ്ച ഫാമിലി ഹെൽത്ത് സെന്ററിലെ ഫാർമസിസ്റ്റും നഴ്സിംഗ് അസിസ്റ്റന്റുമടക്കം രണ്ട് ജീവനക്കാർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഗ്രാമപഞ്ചായത്തിലെ 20 ഫാമിലി ഹെൽത്ത് സെന്ററിലെ 32 ജീവനക്കാരും ക്വാറന്റൈനിൽ പ്രവേശിച്ചു. മാഞ്ഞൂർ ഫാമിലി ഹെൽത്ത് സെന്ററിലും മാർക്കറ്റിലും ഗ്രാമപഞ്ചായത്തിലും ശനിയാഴ്ച അണുനശീകരണം നടത്തി. ഫാമിലി ഹെൽത്ത് സെന്ററിൽ പകരം ഡോക്ടർമാരെയും ജീവനക്കാരെയും എത്തിച്ചാണ് ശനിയാഴ്ച രാവിലെ മുതൽ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം പുനരാരംഭിച്ചത്. ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെ പ്രവർത്തനം ഇനി ചൊവ്വാഴ്ച മാത്രമേ സാധ്യമാവൂ. കടുത്തുരുത്തി പഞ്ചായത്തിലെ എഴുമാന്തുരുത്തിൽ ബന്ധുവായ 18 സ്വദേശിയുടെ സന്ദർശനം മൂലം നിരവധി പേർ കോവിഡ് ബാധിതരായ സാഹചര്യത്തിലാണ് എഴുമാന്തുരുത്ത് പ്രദേശം കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിച്ചത്. ഇതോടെ കടുത്ത നിയന്ത്രണങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. രോഗബാധിതർ സന്ദർശിച്ച കടുത്തുരുത്തി ട്രഷറി താൽക്കാലികമായി അടച്ചിരുന്നു. പിന്നീട് മാർക്കറ്റും ടൗൺ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും നിയന്ത്രണം ഏർപ്പെടുത്തി. മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ രോഗബാധിതയായ ജീവനക്കാരി കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെത്തിയ സാഹചര്യത്തിലാണ് കടുത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് വെള്ളിയാഴ്ച അടച്ചത്. ഇവിടവും അണുനശീകരണം നടത്തി. ആരോഗ്യ പ്രവർത്തകരും തദ്ദേശ സ്ഥാപന അധികൃതരും ശക്തമായ ഇടപെടലുകളാണ് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി നടത്തുന്നത് എന്നതുമാത്രമാണ് ഏക ആശ്വാസം. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ. സ്റ്റാർ വിഷനിൽ നിന്നും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക.